ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ ജോബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഫ്രീ സർട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗൂഗിൾ ആഡ്സ് ഡിസ്പ്ലേ സർട്ടിഫിക്കേഷൻ എന്ന് പറയാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഫ്രീ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്യുക. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സർട്ടിഫിക്കേഷനിൽ പോവുക. കാരണം കുറച്ച് ടിപ്പൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുപോലുള്ള ഓൾമോസ്റ്റ് എല്ലാ സർട്ടിഫിക്കേഷൻ കോഴ്സിനും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ ട്യൂട്ടോറിയൽ കാണാം. ട്യൂട്ടോറിയൽ കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം സർട്ടിഫിക്കേഷനിൽ പോവുക. അങ്ങനെ വീഡിയോ ട്യൂട്ടോറിയൽ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്ത് പഠിച്ചിട്ട് സർട്ടിഫിക്കേഷനിൽ പോവുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് ഗൂഗിളിൽ കയറ്റി നമ്മൾ ഗൂഗിൾ ഡിസ്പ്ലേ ആഡ് സർട്ടിഫിക്കേഷൻ ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വന്ന റിസൾട്ട് തന്നെയാണ് എടുക്കേണ്ടത്. റിസൾട്ട് വന്നിട്ടുണ്ട്, നോക്കിയെടുക്കണം. സ്കിൽ ഷോപ്പിൻ്റെ എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ജിമെയിൽ വേണം. ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യണം. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്താലും മതി, അല്ലെങ്കിൽ മുകളിൽ ലോഗിൻ ബട്ടൺ ഉണ്ട്, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സർട്ടിഫിക്കേഷനിൽ പോകുന്നത്. ചില ഇതേപോലെ സർട്ടിഫിക്കേഷൻ കോഴ്സിലൊക്കെ വീഡിയോ ട്യൂട്ടോറിയൽ കാണും. അതുണ്ടെങ്കിൽ കണ്ടിട്ട് മാത്രമേ ബാക്കി നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോസ് റെഫർ ചെയ്ത് പഠിക്കുക. ഇവിടെ നമ്മുടെ അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ റെസ്യൂം ചെയ്യാം. ഇപ്പം നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 13 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഇങ്ങനെ 13 ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തുക. അതിനുശേഷമുള്ള അതാണ് ചെയ്യേണ്ടത്. വെറും 13 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇങ്ങനെയുള്ള 13 ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കാണിക്കുകയാണ്. കാരണം 13 ക്വസ്റ്റ്യനെയും ചെയ്തുകൊണ്ടിരിക്കാൻ കാണാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോയിൽ എന്തായി പോകേണ്ടത് സ്കിപ്പ് ചെയ്ത് കാണിക്കാം. നാം 13 ക്വസ്റ്റ്യനത്തെ ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. ഡൗട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാൻ കിട്ടും. അതാണ് ടിപ്പെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ നമുക്ക് 13 ക്വസ്റ്റ്യനുണ്ട്, 13 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത ആൻസർ കിട്ടും. ഇതിൻ്റെയൊക്കെ ആൻസർ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതാണ് ഒരുപാട് സൈറ്റുണ്ട് ഇതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരുപാട് സൈറ്റുണ്ട്. ഇത് കാണുന്നുണ്ടല്ലോ, സർട്ടിഫിക്കേഷൻ ആൻസർ .com. അങ്ങനെ ഒരുപാട് സൈറ്റുണ്ട്. താഴോട്ടുള്ള എല്ലാ സൈറ്റും അത് തന്നെയാണ്. കണ്ടോ, ഇന്ത്യ സർട്ടിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് സൈറ്റുണ്ട്. സർട്ടിഫിക്കേഷൻ ഹെൽപ്പ് അങ്ങനെയുള്ള ഇതൊക്കെ ഈ സൈറ്റിലെല്ലാം ഇതിൻ്റെയൊക്കെ ആൻസർ ഉണ്ടാവും. അതുകൊണ്ട് പേടിക്കാനില്ല. ഒന്നിൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ തന്നെ വേറെ സൈറ്റിൽ കാണും. അപ്പം നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിൽ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ അടിച്ച ക്വസ്റ്റ്യനും വരുന്നുണ്ട്, അതിന് ആൻസറും വരുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള സെയിം ക്വസ്റ്റ്യനാണ്. കറക്റ്റ് ഒരു വാക്ക് പോലും വ്യത്യാസമില്ല. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതിൻ്റെ ആൻസറും വരുന്നുണ്ട്. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഇണ്ടാത്തതാണ് ആൻസർ, കറക്റ്റ് ആൻസർ സബ്മിറ്റ് ചെയ്യുക. 13-ാമത്തെ ക്വസ്റ്റ്യനാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ അസൈൻമെൻറ്റ് പാസ്സായിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നുള്ളതല്ല, അത് ഞാൻ ഡൗട്ട് തോന്നി ഇതേപോലെ ഗൂഗിൾ ചെയ്ത് കണ്ടെത്തിയതാണ്. ഇതെല്ലാം പാസ്സായിട്ടുണ്ട്. നമ്മളിനി ക്ലോസ് ആക്കുന്നു. അസൈൻമെൻറ്റ് പാസ്സായിട്ടുണ്ട്. താഴെ റിവ്യൂ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ റിവ്യൂ ചെയ്യാം. നമ്മൾ ഈ അസൈൻമെൻറ്റ് റിവ്യൂ ചെയ്യാം. അത് അതിനുശേഷമാണ് താഴെ ഗൂഗിൾ ആഡ്സ് ഡിസ്പ്ലേ അസൈൻമെൻറ്റ് ഉണ്ട്. ഇവിടെ ഡിക്ലെയർ കൊടുക്കാം, കൺഫേം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇതാണ് നമ്മൾ എക്സാം 75 മിനിറ്റാണ് എക്സാം. സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പം 49 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അപ്പം ഇതിൽ 80% മാർക്കുണ്ടെങ്കിലേ പാസ്സാവത്തുള്ളൂ. അപ്പം മാക്സിമം ഒരു 38-39 ആൻസറെങ്കിലും കറക്റ്റ് ആവണം. അപ്പം എല്ലാ ആൻസറും സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഡൗട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്ന ഒരു ട്രിക്ക് ഉപയോഗിക്കുക. ട്രിക്കെന്നല്ല, ടിപ്പെന്നല്ല, ഇതൊരു ജസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ അറിയില്ലെന്ന് വിചാരിക്കുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. നമ്മൾ എന്നും ചെയ്യാറെന്താണ്, ഒരു ആൻസർ നമുക്ക് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയില്ല, നമ്മൾ ഗൂഗിൾ ചെയ്യില്ല. അതേപോലെ ഇതും ഗൂഗിൾ ചെയ്യുക, കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും. 99% കറക്റ്റായിരിക്കും. ഇതിൽ ഒരു സൈറ്റല്ല, ഒരുപാട് സൈറ്റുണ്ട്. ഒന്നിൽ എൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ വേറെ സൈറ്റ് നോക്കാം, ഒരുപാട് സൈറ്റുണ്ട്.
അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. പച്ച നിറത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 49 ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാം ഞാൻ കാണിക്കുന്നില്ല. അപ്പം വീഡിയോ ലെന്ത് കൂടി ഇപ്പം എല്ലാം കാണിക്കുന്നില്ല. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇത്തരം ചെയ്താൽ മതി. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നല്ല പറഞ്ഞത്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. അറിഞ്ഞാത്ത ക്വസ്റ്റ്യൻ മാത്രം ഇതുപോലെ കോപ്പി പേസ്റ്റ് ആൻസർ കണ്ടെത്തുക. കാരണം ഇതിൽ 80% മാർക്ക് ഇല്ലെങ്കിൽ പാസ്സാകത്തില്ല, പാസ്സായില്ലെങ്കിൽ വീണ്ടും എക്സാം എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇച്ചിരി ടിപ്പായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഇതിൽ എന്ന് പറയുമ്പോൾ 2 choose 2 പറഞ്ഞിട്ടുള്ളൂ, 2 ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ മാക്സിമം സ്യൂട്ടബിൾ 2 ചൂസ് ചെയ്യണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത് ഇതിൽ. ഇപ്പം എല്ലാം ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് സ്കിപ്പ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഒരു സൈറ്റിലെ ആൻസറാണിത്. ഇവിടെ മാത്രമല്ല വേറൊരു സൈറ്റിലും ഉണ്ട്, കാണിച്ചുതരാം. താഴത്തുണ്ട് certificatio.com എന്നൊരു ആൻസറും ഉണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് സൈറ്റുണ്ട്. അപ്പോൾ ഒന്നിലില്ലെങ്കിൽ തന്നെ അടുത്ത ഇതിൽ ആൻസർ കാണും, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് സൈറ്റുണ്ട്, ഞാനിപ്പം ഫസ്റ്റ് മാത്രം പേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 12th ക്വസ്റ്റ്യൻ എത്തി. ഈ 12th ക്വസ്റ്റ്യനിൽ ഇച്ചിരി ഡൗട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഞാൻ ഇത് കാണിച്ചിട്ടാൽ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്ക് ഡൗട്ട് തോന്നിയാണ് ഇങ്ങനെ കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. കോപ്പി ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് ഗൂഗിളിൽ പേസ്റ്റ് ചെയ്യുക. കറക്റ്റായുള്ള ആൻസർ, ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ആൻസറും ഓപ്ഷനും എല്ലാം സെയിം ആയിരിക്കും, നമുക്ക് കിട്ടും. ഇവിടെ certificatio.com അത് കുറച്ചും ബെറ്റർ സൈറ്റാണ്. പിന്നെയുള്ള ഒരുപാട് സൈറ്റ് ഉണ്ട്, ഇതിലെല്ലാം കണക്ഷൻ കറക്റ്റായിരിക്കും. അപ്പോൾ ഒന്നിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ സൈറ്റിൽ കയറി നോക്കാം നമുക്ക്. കറക്റ്റായുള്ള ക്വസ്റ്റ്യൻ, ഒരു വാക്കുകളും വ്യത്യാസം ചെയ്ത ക്വസ്റ്റ്യനാണ്. കറക്റ്റുള്ള ആൻസറും കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആൻസറും ഓപ്ഷനും രണ്ടും സെയിം ആണ്. നമുക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊട്ടും ചെയ്തു പോകുന്ന കാര്യമേ ഉള്ളൂ. ഇത് മാക്സ്, ഇപ്പം ചില ആൻസറൊക്കെ ഒരു പച്ചയായിട്ടാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പച്ചയായിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ആൻസറൊക്കെ വരുമ്പം ചിലതൊക്കെ സിമിലാരിറ്റി വരും. അപ്പം അങ്ങനെ വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. ചിലത് കറക്റ്റായിട്ട് വരും, ചിലത് സിമിലാരിറ്റി വരും, അത്രേ ഉള്ളൂ. എന്തായാലും മീനിങ് ഒക്കെ ഒന്ന് സെയിം ആയിരിക്കും. നെക്സ്റ്റ് കൊടുക്കുക. നമുക്കിപ്പോൾ 21st ക്വസ്റ്റ്യൻ എത്തി. ഇത് അറിയാവുന്നൊരു ആൻസറാണ്, പക്ഷേ എങ്കിലും ഞാൻ കാണിച്ചു തരാം. എൻ്റെ ആൻസർ കറക്റ്റായ ആൻസർ ഉണ്ട് കണ്ടോ. ഇത് കറക്റ്റായുള്ള ക്വസ്റ്റ്യനൊക്കെ ഏകദേശം സെയിമാണ്, പക്ഷേ ആൻസർ കുറച്ച് വ്യത്യാസം, അതായത് ആൻസറിൻ്റെ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് നമുക്ക്. വേറൊരു സൈറ്റിൽ കയറി നോക്കിയാലും നോക്കാം, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില സൈറ്റിലൊക്കെ ഇത് കറക്റ്റായിട്ട് കാണാം, പക്ഷേ ഇതിൻ്റെ മീനിങ്ങൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷേ ചില വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ നമുക്ക് വേറൊരു സൈറ്റിൽ കയറി നോക്കാം. ഈ സൈറ്റിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. കിട്ടി. അങ്ങനെ നോക്കിയാൽ മതി, നിങ്ങൾ ഇതിനനുസരിച്ചുള്ള രീതിയിൽ നോക്കിയാൽ മതി. ഒരു സൈറ്റ് ഇല്ലെങ്കിൽ തന്നെ വേറെ സൈറ്റ് കാണും, അതാണ് ഇതിപ്പം ചെയ്ത് കാണിച്ചത്. ഒരുപാട് സൈറ്റുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആൻസർ വരും, സെയിം ആയിട്ടുള്ള ഓപ്ഷനാണ് എല്ലാം. 37th ക്വസ്റ്റ്യൻ എത്തി. നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ, കോപ്പി ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഗൂഗിളിൽ കൊണ്ട് സെർച്ച് ചെയ്യുമ്പം സെയിം ക്വസ്റ്റ്യനാണ് ഗൂഗിൾ റിസൾട്ടിൽ കാണിക്കുന്നത്. സെയിം ആൻസറും വേഡിങ് വരെ സെയിമിങ് ആയിരിക്കും. പിന്നെ ചിലയിടത്ത് മാത്രം ചില വ്യത്യാസങ്ങൾ വരും. കാര്യം ഞാനത് നേരത്തെ കാണിച്ചതുപോലെ മീനിങ് സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഓപ്ഷനിൽ വ്യത്യാസം വരും. അങ്ങനെയുള്ളപ്പം വേറെ സൈറ്റ് നിങ്ങൾ ആശ്രയിക്കുക. അങ്ങനെ ഒരുപാട് സൈറ്റ് അതാണ് ഞാൻ ഇപ്പം കാണിച്ചിരുന്നത് ഫസ്റ്റ് പേജിൽ തന്നെ.
ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നത് കറക്റ്റാണെന്നില്ല, താഴത്തുള്ള ഓപ്ഷൻസും എടുത്ത് നോക്കുക ഡബിൾ ചെക്കിന് വേണ്ടി. ഈ ഓപ്ഷനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഈ ഓപ്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം സെയിം പോലെ തോന്നും. 49 നമ്മളിപ്പോൾ 85% മാർക്കോടാണ് പാസ്സായത്. ഇപ്പോൾ എല്ലാം എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ല, ഞാൻ കുറച്ചൊക്കെ ഇതേപോലെ ഗൂഗിളിൽ നിന്ന് കണ്ടെത്തി എനിക്ക് കിട്ടിയതാണ്. 80% മാർക്ക്, 42 ശരിയായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇപ്പം അസൈൻമെൻറ്റ് പാസ്സായിട്ടുണ്ട്. നമുക്കിനി ഇപ്പം പോയിൻറ്റ് കാണിക്കുന്നുണ്ട്, 42 പോയിൻറ്റ്. ക്ലോസ് ചെയ്യുക. നമ്മുടെ സർട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്, ഗൂഗിൾ ആഡ്സ് ഡിസ്പ്ലേ സർട്ടിഫിക്കേഷൻസ് ആണ്. സർട്ടിഫിക്കേഷനിലെ വാലിഡിറ്റി എത്ര വർഷം വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴെ നമ്മൾ ഗൂഗിളിൻ്റെ ഒരു ഗൂഗിൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് സർട്ടിഫിക്കേഷൻ. നമുക്കിനി ഇതെങ്ങനെ പ്രിൻ്റ് ചെയ്യുക എന്ന് പറയാം. പ്രിൻ്റ് ചെയ്യാൻ PDF ആയിട്ട് സേവ് ചെയ്യാനും പറ്റും, ഇമേജ് ആയിട്ട് സേവ് ചെയ്യാനും പറ്റും. ഇപ്പം സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്നുണ്ട്, നമുക്ക് പ്രിൻ്റ് ചെയ്യാം. നമ്മളിപ്പോൾ PDF ആയിട്ട് സേവ് ചെയ്യണം. നമ്മൾ ഹിസ്റ്ററി സേവ് ചെയ്യാം. PDF ആയിട്ടും കിട്ടും, നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റും ചെയ്യാം കേട്ടോ. ഇതാണ് സർട്ടിഫിക്കേഷൻ. നമ്മുടെ പേരും വച്ച് എന്നാണ് സർട്ടിഫിക്കറ്റ് ആയത്, എത്ര ഡേറ്റ് വരെ എക്സ്പയർഡ് ആവും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സ്കിൽ ഷോപ്പിൻ്റെയാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.